ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാമാണ്, എല്ലാവർക്കും സുഖന്നല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ടിരിക്കുന്നുട്ടാ. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. ഇതിൽ ഞാൻ രണ്ട് ദിവസത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസത്തെ വീട്ടിലെ കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കല്യാണത്തിന് മണവാട്ടിക്കുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ആക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കണ്ട. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. രാവിലെ ഒരു 8 മണി മുതലാണ് വീട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഫ്രഷ് ആവലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സൺസ്ക്രീന് യൂസ് ആക്കലുണ്ട് കേട്ടോ. എന്നും രാവിലെയും അതേപോലെ തന്നെ ഉച്ചൻ്റെ ശേഷം നമ്മൾ ഫേസ് വാഷാക്കി കഴിഞ്ഞാൽ ഞാൻ ഇത് സൺസ്ക്രീന് എന്തായാലും നിർബന്ധമായിട്ടും യൂസ് ആക്കലുണ്ട്. ഈ ഒരു സബാമട്ടിൻ്റെ പിന്നെ സൺക്രീമിനെ പറ്റിയിട്ട് ഞാൻ മുന്നേ ഡെയിൻമൈ ലൈഫിലും ചെയ്യുന്ന ടൈമിൽ ഞാൻ അതിനെ പറ്റിയിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എപ്പോഴും യൂസ് ആക്കണം എന്നുള്ളത്. ഞാൻ യൂസ് ആക്കുന്നത് സബാമെഡിൻ്റെ ആണ്, അടിപൊളിയാണ്. അപ്പം ഇത് കുറേ കാലത്തിനുണ്ടാവും കേട്ടോ, ഒരു 6 മാസത്തിനെല്ലാം ഉണ്ടാവും. കുറച്ച് എടുത്താൽ മതി, നല്ല അടിപൊളിയാണ്. ഫേസെല്ലാം ഒന്ന് കെയർ ആക്കിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യം നല്ലോണം വെള്ളം കുടിക്കും. ആദ്യം ഞാൻ ഇതാ നട്സ, ഈത്തപ്പഴം അതെല്ലാം കേക്കൂട്ടാ രാവിലെ തന്നെ. എന്നിട്ട് നല്ലോണം വെള്ളം കുടിക്കും, 1 ലിറ്ററോളം വെള്ളം കുടിക്കും. പിന്നെ 2 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കൽ. അപ്പം ഇന്ന് മസാല ദോശയാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ ഈ ഒരു ദോശ ആകുമ്പോൾ നമ്മൾ ചൂടോട് കൂടെ തന്നെ ചുട്ടെടുക്കുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. കാര്യം ഉമ്മെല്ലാം അരച്ച് വെച്ചതാണ്. പിന്നെ ഇപ്പോൾ റെസിപ്പീസ് എടുക്കാനും പറ്റുന്നില്ല കേട്ടോ. ഓരോരുത്തർ ഓരോന്ന് ഉണ്ടാക്കലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊണ്ടെടുക്കാൻ പറ്റുന്നില്ല. കറക്റ്റായിട്ടുള്ള റെസിപ്പീസൊന്നും നിങ്ങളെ കാണിക്കാൻ കഴിയുന്നില്ല. അപ്പം ഒരാൾ ഭാജി ആക്കുന്നുണ്ട്. അപ്പം ഞാൻ ചൂടോട് കൂടിയ ദോശ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുട്ടികൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എണീച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സിസ്റ്ററിൻ്റെതും ബ്രദറിൻ്റെതും ഒക്കെ ഉണ്ട്. ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തി തരാം. പിന്നെ അതാ താളം കൂട്ടാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കർമ്മത്തി എന്ന് പറഞ്ഞാൽ പപ്പായ, പച്ച പപ്പായ, പിന്നെ താള്, പൂള, പിന്നെ നമ്മൾ മുതിര ഇട്ടിട്ടുണ്ട് കേട്ടോ. മുതിര നമ്മൾ വെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, 1-8 മണിക്കൂർ പുതിർത്തി വെച്ചായിരുന്നു. ഇതിന് പകരം നമുക്ക് ചെറുപയർ അതുപോലെ മൺപയർ എല്ലാം ഇടട്ടോ. അപ്പോൾ ഇപ്പോൾ ഇന്നിട്ടിട്ടുള്ളത് മുതിരയാണ്. ഇതിൻ്റെ റെസിപ്പീസ് എല്ലാം ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാനിപ്പം റെസിപ്പീസായിട്ടൊന്നും കാണിക്കുന്നില്ല. കാര്യം ഓരോരുത്തർ ഓരോ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടുള്ളതാണ്. ഇങ്ങനെ വെജിറ്റബിളെല്ലാം കട്ടാക്കുന്നത് ഒരാളാണ്, പിന്നെ ഉപ്പിടും, പിന്നെ ഇതെല്ലാം ചെയ്യുന്നത് ഒരാളാണ് ഉമ്മയെന്ന്. അപ്പം അതുകൊണ്ട് എവിടേക്കൊക്കെ ഞാൻ ക്യാമറ ഇങ്ങനെ കൊണ്ടെടുക്കണം. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും അങ്ങനെ റെസിപ്പീസായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ നാട്ടിലേക്ക് വന്ന പാടന്നെ താളം കൂട്ടാൻ്റെ റെസിപ്പീസ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇനിയിപ്പം ഞാൻ റെസിപ്പീസ് മാത്രമുള്ള വീഡിയോ ചെയ്യുക. റെസിപ്പീസായിട്ട് അങ്ങനെ ആവുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. ഇത് എല്ലാവരും കൂടാവുമ്പല്ലേ എനിക്ക് റെസിപ്പീസായിട്ട് അങ്ങനെ എടുക്കാനേ പറ്റുന്നില്ല. കാര്യം ഒരാൾ മുളകിടുമ്പം ഒരാൾ മല്ലിപ്പൊടി ഇടുന്ന്, ഒരാൾ ഉപ്പിട്ട് ഉപ്പിട്ടാ ഇല്ലേ അറിയുന്നില്ല. അപ്പം കറക്റ്റായിട്ട് നമുക്ക് റെസിപ്പീസായിട്ട് അങ്ങനെ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ സ്പെഷ്യലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ റെസിപ്പീസായിട്ട് മാത്രം ഞാൻ അപ്ലോഡ് ആക്കട്ടോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഞാൻ എന്തെങ്കിലും റെസിപ്പീസൊക്കെ ആയിട്ട് ഡെയിൻമൈ ലൈഫിലെല്ലാം ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വീടെടുക്കാൻ കുറച്ചെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. കുറച്ചെല്ലാം റെസിപ്പീസ് എല്ലാം എടുത്തിട്ടുണ്ടാവും, ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോഴത്തിന് ചിലപ്പോൾ എവിടെയെങ്കിലും പോകേണ്ടി വരും കേട്ടോ. എവിടെയെങ്കിലും എന്തെങ്കിലും ഷോപ്പിങ്ങിന് ആലാന്ന് ഡ്രസ്സ് സ്റ്റിച്ചാക്കാൻ കൊടുക്കുന്ന അവർ വിളിക്കല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്ത് പോകേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് അങ്ങനെ എടുക്കാനും പറ്റുന്നില്ല. ഒരു കഥയെന്ന് ഇൻഷാല്ലാ ഞാൻ ഇനിയിപ്പം ഫ്രീ ആയിട്ടെല്ലാം ഞാൻ ചെയ്യട്ടെ. ദുബായിൽ പോയിട്ടും പിന്നെ ഫാദർ വരുന്നിട്ടും ഒക്കെ ഞാൻ ഇൻഷാല്ലാ ഫ്രീ ആവും. അപ്പം ഞാൻ നിങ്ങൾക്ക് റെസിപ്പീസും ഡെയിൻമൈ ലൈഫൊക്കെ ആയിട്ട് അങ്ങനെ നേരെ ചെയ്യട്ടെ. പിന്നെ നിങ്ങൾ കുറേ ആൾക്കാർ കമൻ്റ് ആക്കിനി ഫാദർ എപ്പോൾ വരുന്ന വന്നാന്നെല്ലാം ചോദിച്ചിട്ട്. ഫാദർ വന്നിട്ടില്ല കേട്ടോ. ഞാൻ വീഡിയോ ഇടാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്, എനിക്കറിയാം. ഫാദർ വന്നിട്ടില്ല. ഇൻഷാല്ലാ December 1st എത്തും. ഇൻഷാല്ലാ ഹദ്വായിൽ ഉൾപ്പെടുത്തണേ. നമ്മൾ വെച്ചില്ല താള്, പൂള, മുതിര, കർമ്മത്തി എല്ലാം കൂടെ ഇപ്പം നല്ലോണം വെന്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലോണം ഉടച്ചിട്ട് കൊടുക്കണം കേട്ടോ. നല്ലോണം ഉടച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങ ഒതുക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതായത് തേങ്ങ നല്ലോണം അരക്കണ്ട, വെള്ളം കൂട്ടാതെ. ജീരകം, വെളുത്തുള്ളി, അതുപോലെ ചെറിയുള്ളി, പച്ചമുളക്,
കാന്താരിമുളക് കട്ടൊന്നും കൂടെ ടേസ്റ്റ്. അതൊന്ന് ഒതുക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സാക്കുക. ഇതാണ് കേട്ടോ നമ്മളൊരു 10 മണി ഒരു 11 മണി എല്ലാം ആകുമ്പോൾ ഇങ്ങനെ വിശക്കുമ്പം നമ്മൾ കഴിക്കൽ. ഇപ്പം എല്ലാവരും കൂടെ ഉണ്ടായതുകൊണ്ട് ഇതൊക്കെ ആക്കലുണ്ട് കേട്ടോ. ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ്, നമ്മളെ വീട്ടിലെല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇത് ചോറിലേക്കും കൂട്ടാം, പക്ഷെ അത് മാത്രം ഇങ്ങനെ കഴിക്കുമ്പം വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു 10 മണിയെല്ലാം നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങനെയെല്ലാം കഴിക്കലാം. അങ്ങനെ താളം കൂട്ടാനെല്ലാം നമ്മളെല്ലാവരും കൂടെ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതാ കറിയിലാക്കലാം. മീൻ്റെ കറി പണിക്കാരും ഉണ്ട് കേട്ടോ, വീടിൽ പണിയെല്ലാം ഫുള്ളായിട്ട് ഫിനിഷ് ഒന്നും ആയിട്ടില്ല. പറമ്പ് കുത്തുന്നവരും എന്തെല്ലോ പണിക്കാരുണ്ട് കേട്ടോ ഇവിടെ എല്ലാം, ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അങ്ങനെ ഓരോരുത്തരോരോരുത്തർ പണിക്കാരെല്ലാം ഉണ്ട്. അപ്പം അവർക്കും വേണം ചോറും ചായയെല്ലാം വേണം. അപ്പം ചായക്ക് പിന്നെ കടി വേണ്ട കേട്ടോ, അവർക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും സ്നാക്സ് എല്ലാം കൊടുത്തിട്ട് കൊടുക്കലാം. പിന്നെ ചോറ് പിന്നെ അവർ കഴിച്ചിട്ട് അങ്ങനെ പോക്കാം. പിന്നെ ഈ ഒരു സംഭവമല്ലേ, ഇത് ഉപ്പ കൊണ്ടുവന്നതിന് കേട്ടോ, ചെസ്നട്ടാണ്. ഇത് നമ്മൾ ചുട്ടിട്ട് കഴിക്കലാണ് കേട്ടോ. അപ്പം ഉമ്മ പുറത്ത് ചോറ് വെക്കല, അപ്പോൾ പണിക്കാരെല്ലാം ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ഉള്ളിലൊന്നും ചോറ് വെക്കല്ലേ കേട്ടോ. അങ്ങനെ പുറത്ത് അടുപ്പ് വെച്ചിട്ട് അങ്ങനെ ചോറ് പുറത്ത് വെക്കല. അപ്പം ആ ഒരു തീ കണലുണ്ടായിരുന്നു കേട്ടോ. അപ്പം സിസ്റ്ററിന് നമ്മൾ അതിൽ ചുട്ടെടുക്കാന്ന് പറഞ്ഞപ്പം അങ്ങനെ അത് ചുടാനും വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുത ഈ ഒരു ചട്ടിയേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ മീനെല്ലാം ഫ്രൈ ചെയ്യുമ്പം നിങ്ങൾ ചോദിക്കലില്ലേ എവിടുന്ന വാങ്ങിച്ചെന്നെല്ലാം, ഇത് നമ്മളിപ്പോൾ ഒരിക്കലും ഇങ്ങനെ കൊണ്ടടക്കുമ്പോൾ ഉമ്മ വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഉമ്മ ഇങ്ങനെ കൊണ്ടടക്കുന്ന ഒരിടത്തുനിന്ന് വാങ്ങിച്ചതാണ്. അപ്പം ഈ ഒരു ചേച്ചി തന്നെയാണ് കേട്ടോ അപ്പയും ഇങ്ങനെ കൊണ്ടടക്കൽ. അപ്പം ഇങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പം ഞാൻ ഒന്ന് വാങ്ങിച്ചിട്ടാ, ഇതാ ഈ ഒരു ഫ്രൈ പാനാണ് ഞാൻ വാങ്ങിച്ചത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, ഇരുമ്പല്ലേ, അതുകൊണ്ട് തന്നെ ഞാനിതാ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതെനിക്ക് കൽത്തപ്പള്ളം ചുടാനാട്ടോ, നല്ല വെയിറ്റുള്ളിൽ കൽത്തപ്പള്ളം ചുട്ടാൽ നല്ല അടിപൊളിയായിരിക്കും. നമ്മളെ കാസർഗോഡ് കൽത്തപ്പട്ടാ, അപ്പം അത് ചുടാം, മീനും ഫ്രൈ ആക്കാം, അങ്ങനെയെല്ലാം ചെയ്യാം. പക്ഷേ കൽത്തപ്പം ചുടാൻ ഒരേ ചട്ടിയാകുമ്പോൾ നമുക്ക് അതിൽ തന്നെ ചുട്ടെടുക്കാമല്ലോ. അപ്പം അത് മഴക്കിയിട്ട് എടുക്കണം, ഇങ്ങനെ ഓയിലെല്ലാം തേച്ചിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ട് വെക്കണം. പിന്നെ ഇതാ ഇതുപോലത്തെ ചട്ടിയെല്ലാം ഉണ്ട് കേട്ടോ, ഞാൻ അത് മാത്രമാണ് വാങ്ങിച്ചത്, ബാക്കിയൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇതിന് 600 രൂപയാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ 500 കൊടുത്ത് പിന്നെ അതാ ഉമ്മ ഒരു കത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇതിന് അത്ര 60 എന്തോ. അങ്ങനെ ഇത് വാങ്ങിച്ചിട്ടാണ്, ഇത് ഞാൻ ഇവിടെ ഉപയോഗിക്കാനല്ല ദുബായിക്ക് കൊണ്ടുപോകാനാണ്. ഈ ഒരു ചട്ടിയിൽ മീനെല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഫ്ലെയിമിൽ കൂട്ടി വെച്ചാൽ പിന്നെ കുറച്ചിട്ട് വെക്കണം കേട്ടോ, കാര്യം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇരുമ്പായതുകൊണ്ട് തന്നെ നല്ലോണം ചൂടാവുമല്ലോ. പിന്നെ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ലോണം ഇളകിയിട്ടെല്ലാം വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ മയക്കിയെടുക്കണം, ഇങ്ങനെ ഓയിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ലോണം കഴുകിയിട്ട് ഓയിലെല്ലാം തടവിയിട്ട് നല്ലോണം വെള്ളം തുടച്ചിട്ട് ഓയിലെല്ലാം തടവിയിട്ട് അങ്ങനെ വെച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ യൂസ് ആക്കിയതിന് ശേഷം അപ്പം നല്ലോണം ഫ്രൈ ചെയ്താലെല്ലാം മീനെല്ലാം ഫ്രൈ ചെയ്താൽ നല്ലോണം ഇളകിയിട്ടെല്ലാം വരും. അങ്ങനെ അപ്പോൾ ഇതാ മീന് ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. പിന്നെ മീനിൻ്റെ കറി ഇതാ റെഡി ആക്കിക്കൊണ്ടുണ്ട്. ഇത് തേങ്ങ അരച്ച കറിയാണ് കേട്ടോ. കറിൻ്റെ റെസിപ്പിയും ഞാൻ കാണിക്കുന്നില്ല, മുന്നേ കാണിച്ചിട്ടുണ്ട്. അയിലയാണ് മീന്, അപ്പം ഫ്രൈ ചെയ്യുന്നത് അയിലയെന്ന്. പിന്നെ അതിൻ്റെ തലയും വാലൊക്കെ നമ്മൾ കറി വെക്കലാണ് കേട്ടോ. കറിയിട്ടത് മീന് പിന്നെ വല്ലാതെ ആരും കഴിക്കലൊന്നുമില്ല. അപ്പം തലയും വാലും എടുത്തിട്ട് അങ്ങനെ കറി വെക്കലാം. പിന്നെ ചെറിയ മത്തില്ലേ, മത്തിക്കുട്ടികളെന്നൊക്കെ പറയും, അതുകൊണ്ട് കേട്ടോ. അതിപ്പം നല്ലോണം സീസണാന്ന് തോന്നി നല്ലോണം കിട്ടുന്നുണ്ട്. അപ്പം ദുബായ് പോയാലും വല്ലാതൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അയില മത്തിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ഞാനങ്ങനെ അയിലും മത്തിയൊക്കെ എന്നുണ്ടെങ്കിൽ ഓംലെറ്റ് എല്ലാം എന്നുണ്ടെങ്കിൽ, ഇതിലും ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചിക്കനും ഇപ്പം വല്ലാതെ ഇഷ്ടമാകുന്നില്ല. ആദ്യം ഞാൻ ഈ ചിക്കനൊന്നും കഴിക്കലില്ലേ കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ കഴിക്കാൻ തുടങ്ങിയതാണ്. ഞാൻ കൊറോണ ടൈമിൽ ചിക്കൻ കഴിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ അയില മത്തിയൊന്നും വലിയ ഇഷ്ടമില്ല, കുറച്ച് കഴിക്കുന്നല്ലാതെ വല്ലാതൊന്നും എനിക്കിഷ്ടമില്ല. പിന്നെ അതാ ഉമ്മല്ലാം ഉണ്ട് കേട്ടോ അടുപ്പത്ത്. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ ചെസ്നട്ട് അടുപ്പത്തിൽ ചുടാൻ വെച്ചില്ലേനും, അത് റെഡി ആയിട്ടുണ്ട്. അപ്പം ചെസ്നട്ട് ചൂടോടുകൂടി അങ്ങനെ മുട്ടിപ്പൊളിക്കാൻ പറ്റൂല, ഒന്ന് ചൂടാറിൻ്റെ ശേഷം മുട്ടിപ്പൊളിച്ചിട്ടിതാ സിസ്റ്ററും ഞാനും കുട്ടികളും എല്ലാവരും കൂടെ ഇങ്ങനെ കഴിക്കല. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, നമ്മളും കഴിക്കല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടിതാ ഞാൻ ഈ കറി ഒന്ന് ചെറിയ ഉള്ളിയിട്ട് ഒന്ന് വറവിടുന്നുണ്ട്. പിന്നെ ഉമ്മതാ മത്തി ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ആ ഉച്ചക്കത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടാണ്. ഫുഡ് കഴിച്ചിട്ടില്ല, കറിയും ഇതെല്ലാം റെഡിയായി. പിന്നെ കൂട്ടാനുണ്ട് കേട്ടോ ഉപ്പേരിയായിട്ട്, പിന്നെ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല.
പിന്നെ അതാ അതിൻ്റെ ഇടയിൽ കുട്ടികൾ സിപ്പപ്പ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിന്. ഇവിടെ അടുത്ത് തന്നെ പീടിയുണ്ട്. ഇതന്നെ പണി, എന്തെങ്കിലും എല്ലാം കൊണ്ടുവരില്ല. ഇത് നാല് സിസ്റ്ററിതും പിന്നെ രണ്ടെണ്ണം ബ്രദറിൻ്റെതും ആണ്. ഈ അടുത്ത സൈഡിൽ രണ്ടാമത്തില്ല പച്ച പാൻറ് ഇട്ടത്, അത് ബ്രദറിൻ്റെ ആണ്. പിന്നെ ഈ ചെറിയ കുട്ടികളുടെ വലത്തെ സൈഡിലില്ലേ ചെറുത്, അതും ബ്രദറിൻ്റെ ആണ്. ബാക്കിയെല്ലാം അവളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം സിപ്പപ്പെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടതാ നമ്മൾ അടുത്ത് ഒരു വീട്ടിലും നമ്മൾ സ്റ്റിച്ചാക്കാനുണ്ട്. കുട്ടിയേക്ക് സ്റ്റിച്ചാക്കാനുള്ളത് കൊണ്ടായിട്ട് കൊടുക്കലാ. നമ്മൾ ഈ കല്യാണത്തിന് കോഡ് ഡ്രസ്സ് അങ്ങനെ ആയിട്ടൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. പേസ്റ്റൽ കളറ് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പം നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്, നമ്മളെല്ലാം റെഡി തന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ കുട്ടിയേക്കില്ലേ, നമ്മൾ റെഡി എടുത്താൽ എന്തായാലും ആവുന്നില്ല. അപ്പോൾ കുട്ടിയേക്കെല്ലാം ഒരേപോലത്തെ ആകുമ്പോൾ നല്ല രസമല്ലേ കാണാൻ. അപ്പം അവർക്കെല്ലാം സ്റ്റിച്ചാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തുണിയെടുത്തതാണ്. ടോട്ടലി ചെറിയ കുട്ടികൾ, പെൺകുട്ടികളായിട്ട് ആറാളുണ്ട് കേട്ടോ, ഉമ്മാൻ്റെ പേരെ കുട്ടികൾ. അപ്പം അവർക്ക് ഒരേപോലത്തെ തന്നെ ഡിസൈൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൺകുട്ടിക്ക് എൻ്റെ ബ്രദറിനൊന്നുണ്ട്, അതേപോലെ തന്നെ സിസ്റ്ററിന് രണ്ടെണ്ണം ഉണ്ട്. മൂന്ന് ആൺകുട്ടികളേ ഉള്ളൂ കേട്ടോ. അപ്പം അവർക്ക് മൂന്നാക്കും ഒരേപോലത്തെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റിച്ചാക്കാനെല്ലാം വേഗം കൊടുത്തതാണ് കേട്ടോ. പിന്നെ വീട്ടിലേക്ക് വന്ന് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ വീടെടുക്കാനും വലിയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ ഇതാ ഞാൻ കേക്കാക്കലാം. എൻ്റെ സിസ്റ്റർ മൂത്താളെ ബർത്ത്ഡേ ഉണ്ട് കേട്ടോ, ഫൈസു എന്നാണ് പേര്. അപ്പം അവൻ്റെ ബർത്ത്ഡേ എന്ന്, അപ്പം ഞാൻ വിചാരിച്ചിട്ട് കേക്കാക്കാമെന്ന്. അപ്പം ഞാൻ വൈകുന്നേരത്ത് തന്നെ കേക്ക് ആക്കിയിട്ട് വെച്ചാൽ പിന്നെ ഐസിങ് എല്ലാം പിന്നെ രാവിലെ അല്ല എന്നുണ്ടെങ്കിൽ രാത്രിയോ അങ്ങനെയെങ്കിലും ചെയ്യാമെന്ന്. കുട്ടികളെല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ ഒന്നും ഐസിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പം സിമ്പിളായിട്ട് ഒരു ചോക്ലേറ്റെല്ലാം വെച്ചിട്ട് അങ്ങനെ കേക്കാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കേക്കെല്ലാം ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഈ അടുത്ത വ്ളോഗിൽ കാണിക്കട്ടോ. ഇനിയിപ്പം അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ കിടന്നുറങ്ങി രാത്രിക്കത്തെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്നുള്ളത് നമ്മൾ കല്യാണത്തിന് ഷോപ്പിംഗ് ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് ഒരു ദിവസം, അതായത് ഞാനിപ്പോൾ വീഡിയോ കാണിച്ചില്ലേ, അതിൻ്റെ ഒരു 4-5 ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഏതെങ്കിലും ഈ ഷോപ്പിംഗ് വീഡിയോ മാത്രം ഇടുമ്പം നിങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ കാണാൻ. അപ്പം ഞാൻ വിചാരിച്ച ഏതെങ്കിലും വീഡിയോയിൽ എടുക്കുമ്പം അതിൽ ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം നമ്മൾ കാലിക്കറ്റ് ഷോപ്പിംഗ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം അത് ആ ഡ്രസ്സെല്ലാം നോക്കിക്കൊണ്ടുണ്ട്. ഇതെല്ലാം കുഴപ്പമില്ല കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പാർട്ടി വെയറാണ് നമ്മൾ എടുക്കുന്നുള്ളത്. മണവാട്ടിക്ക് എടുത്തിട്ടായിന് കേട്ടോ എല്ലാം. ഇനിയിപ്പം ഒന്ന് മാത്രം എടുക്കാം ബാക്കിയുള്ളത്, ബാക്കിയെല്ലാം ഇനിയിപ്പം ഞാനും എൻ്റെ സിസ്റ്ററും ഉണ്ട്. രാമനാട്ടുകാരി കല്യാണം കഴിച്ച മറ്റൊരൊന്നും വന്നിട്ടില്ല കേട്ടോ, നാത്തൂന് ദുബായിലേനന്ന്. അപ്പം അവൾ എത്തിയിട്ടില്ലേനെ. പിന്നെ സിസ്റ്റർ ആയാലും അവൾ കല്യാണം കഴിച്ചു കൊടുത്തേക്കേനെ. അപ്പം അവളും ഇല്ലേനെ കേട്ടോ, ഞാനോ ഉമ്മ പിന്നെ രാമനാട്ടുകാരുള്ള സിസ്റ്റർ അങ്ങനെ ഞങ്ങൾ മൂന്നാളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അന്നെടുത്ത വീടിയാണ് കേട്ടോ. പിന്നെ ഇപ്പം നാത്തോനും സിസ്റ്ററൊക്കെ വന്നില്ല വീട്ടിലേക്ക്. അപ്പം അവരെ കൂട്ടിയിട്ടും പിന്നെ അവർക്കും ഡ്രസ്സ് എടുക്കണമല്ല. അപ്പം അവരെ ആർക്കും ഇഷ്ടപ്പെട്ടല്ലേ എടുക്കേണ്ടത്. അപ്പം അവർ വന്ന പാട് പിന്നെ അവരെ നമ്മൾ ഒരുമിച്ചിട്ട് എല്ലാവരും കൂടെ അവർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ പോയിട്ടുണ്ടേന്. അപ്പം എൻ്റെ മുന്നേ ഞാൻ ഉമ്മ പിന്നെ ഉപ്പ ബ്രദർ അങ്ങനെ പോയതേനെ കേട്ടോ. അങ്ങനെതാ നമ്മൾ ഓരോന്ന് എടുക്കലാം. ഞാനിപ്പം ഡ്രസ്സ് എടുത്തിട്ടാ ഇതാ ഈ ഒരു ഇതിൽ വരുന്ന ഒരു കളർ തന്നെ എടുത്തിട്ടുള്ളത്. അതെല്ലാം ഞാൻ കാണിക്കട്ടെ, ഞാനിപ്പോൾ കാണിക്കുന്നില്ല. നമ്മൾ കല്യാണത്തിന് കാണുമ്പോഴല്ലേ രസം ഉണ്ടാവില്ലേ, ഇപ്പം എന്നെ കാണിച്ചാൽ ഒരു രസം ഉണ്ടാവില്ലല്ലേ. അപ്പോൾ ഇതാ ഈ ഒരു മോഡൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കളറെല്ലാം ഞാൻ പറയട്ടെ. ഷോപ്പിക്കലി നല്ല പാർട്ടി വെയർ കളക്ഷൻ എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് ഇവിടുന്ന് ഇഷ്ടമായി, ഞാനൊന്ന് വാങ്ങിച്ച്. പിന്നെ സിസ്റ്റർ അവൾ വിചാരിച്ച കളർ കിട്ടിയിട്ടില്ല കേട്ടോ, അപ്പം അവളെടുത്തിട്ടില്ല. പിന്നെ പിന്നെ ഉമ്മാക്ക് അബായ പിന്നെ അതേപോലെ സാരി അതെല്ലാം എടുത്തിട്ടാണ്. ഇതൊക്കെ കണ്ട ഇതെല്ലാം നല്ല രസമുണ്ട് കേട്ടോ കാണാനും. ഇതേക്കെ ഒരു മോഡൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷേ അത്ര ലെങ്ത്ത് ഇല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ല ഞാൻ കാണിക്കാന്നുള്ളത്. ഇപ്പം എൻ്റെ അടുത്ത് ഇല്ലാണ് കേട്ടോ അത് സ്റ്റിച്ചാക്കാൻ. അതായത് നമ്മൾ റെഡി എടുത്തതാണ്, എന്നാലും ഒന്ന് റെഡി ആക്കാനെല്ലാം ഉണ്ട്. അപ്പം അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലേനും. ഇവക്ക് അന്ന് ഒന്നും പറ്റാത്ത അങ്ങനെ ഇങ്ങനെ എന്തോ പറ്റൂല കേട്ടോ. അവൾ വിചാരിച്ച അവരെ കളറ് കിട്ടിയതുമില്ല. അപ്പം കുറേ നോക്കിയിട്ടാണ്. അപ്പം അവളിങ്ങനെ ഷാളിലിട്ടിട്ട് നോക്കില്ല. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ളതാ. അപ്പം അവിടെയുള്ള ചേച്ചിമാർ പറയല, എൻ്റെ ഈശ്വര നീ വിചാരിച്ച കളർ എന്താന്ന് ഞങ്ങൾക്കേ അറിയുന്നില്ലല്ലോ എന്നെല്ലാം പറയലാട്ടാ. അപ്പം അവരിതേപോലെ സ്റ്റിച്ചാക്കാനുള്ള മെറ്റീരിയലില്ലേ അതെടുത്തിട്ടെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ അവൾ പറയുന്ന കളറിൽ. പക്ഷെ അതൊന്നല്ല അവൾ വിചാരിച്ചത്. അങ്ങനെ അവൾ പിന്നെ അവിടെ എന്ത് ഡിസൈൻ ചെയ്യാൻ കൊടുത്തിട്ടാണ്. അവൾ വിചാരിച്ച ആ ഒരു മോഡൽ തന്നെ ഡിസൈൻ ചെയ്യാൻ കൊടുത്ത്. അപ്പം അതും സെറ്റായിട്ടാണ്. പിന്നെ
ബാക്കിയുള്ളവരുടെല്ലാം ചെല്ലാം അടുത്ത വ്ളോഗിൽ ഷോപ്പിങ്ങിൻ്റെ കാണിക്കട്ടെ കുട്ടികളത്തെല്ലാം. അങ്ങനെ കല്യാണത്തിൻ്റെ തലേന്ന് നമുക്കിങ്ങനെ ഡാർക്ക് കളറാക്കാമെന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കസിൻസും. നമ്മളെല്ലാവരും ഡാർക്ക് ഇടാം കല്യാണത്തിനന്ന്, പിന്നെ നമുക്ക് പേസ്റ്റൽ കളർ അങ്ങനെ ഇടാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഡാർക്ക് നമ്മൾ ഇപ്പം വെൽവെറ്റ് മോഡലാണല്ലേ ഇപ്പോൾ ചുരിദാറ്, അപ്പം അതന്നെ എല്ലാവർക്കും എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വെൽവെറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ സ്റ്റിച്ചാക്കാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തത് തിരൂര് പേസ്റ്റലാണ്, അങ്ങനെ എന്തോ ഷോപ്പിൻ്റെ പേര് ഓർമ്മയില്ല കേട്ടോ, കറക്റ്റ് അവിടെ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അന്നൊന്നും ഞാൻ വീട്ടിൽ എടുത്തിട്ടില്ല കേട്ടോ, അന്ന് മണവാട്ടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു, അപ്പോൾ വീഡിയോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവൾക്കും തലേന്നൊക്കെ കിട്ടിയിട്ടില്ലായിരുന്നു വെൽവെറ്റിൻ്റെ തന്നെ, നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് നോക്കലാം. അപ്പോൾ ബ്ലൂ ആണ്, പക്ഷെ അതെടുത്തിട്ടില്ല കേട്ടോ. രണ്ട് മൂന്ന് ഷോപ്പിലെല്ലാം നോക്കിയിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ എന്താ ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്ന ചുരിദാറാണിത്. ഇതും വല്ലാത്ത റേറ്റൊന്നും ഇല്ല കേട്ടോ, 1000 കുറവാണ്, സെറ്റാണ്. അപ്പം ഇത് ഓൾക്ക് വേണമെന്ന് പറഞ്ഞപ്പം അങ്ങനെ എടുക്കല. മണവാട്ടിക്ക് പിന്നെ നമ്മൾ ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓക്ക് ഇങ്ങനെ നോക്കല. അവൾ അതിൻ്റെ ബ്ലാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിലിതാ നമുക്ക് ബിസ്ക്കറ്റും വേകുന്നേരമായിട്ടാ, നല്ല കോഫിയും അതുപോലെ ബിസ്ക്കറ്റും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടാ. അപ്പം അത് തന്നപ്പം അത് കുടിക്കലാം. നമ്മൾ നല്ലോണം ടയേർഡായി നിട്ടാ, നല്ല ക്ഷീണം ഉണ്ടേനി, അങ്ങനെ വേഗം അതിരുന്നിട്ട് കുടിക്കലാം. അത് സിസ്റ്റർ ഹസ്ബൻഡാണ് കേട്ടാ. പിന്നെ അപ്പം എല്ലാവരും കൂടെ ഇരുന്നിട്ട് അങ്ങനെ ചായ കുടിക്കലാം. പിന്നെ ഇങ്ങനെയെല്ലാം നമ്മൾ ഷോപ്പിങ്ങിനെ വന്നാലില്ലേ ഒരേ സ്ഥലത്തിനല്ലേ നമ്മൾ നടന്ന് ഇങ്ങനെ കളിക്കുന്നത്, അങ്ങനെ ഒരേ സ്ഥലത്തിനെ നിന്നിട്ട് ഇങ്ങനെ നടന്ന് കളിക്കുമ്പോൾ ഭയങ്കര കാല് കടച്ചിലാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ കല്യാണത്തിനെല്ലാം ഷോപ്പിംഗ് ചെയ്യുമ്പോൾ കാല് കടച്ചിലുണ്ടാവുമോ? എനിക്ക് എപ്പോൾ പോയാലും, എപ്പോഴല്ല ഇങ്ങനെ കല്യാണത്തിൻ്റെ ഇതിനായിട്ട് നമ്മൾ ഷോപ്പിങ്ങിനെല്ലാം പോകില്ല. അപ്പം ഒരേ സ്ഥലത്തന്നെ ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇങ്ങനെ കളിക്കുമ്പോൾ ഭയങ്കര കാല് കടച്ചിലാണ് കേട്ടോ. ഞാൻ വിചാരിക്കും ഒരിക്കൽ നിർത്തിയിട്ട് പോവാമെന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം എടുത്തിട്ട് അങ്ങനെ വന്ന്, നമ്മൾ വിചാരിച്ചത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എടുക്കലില്ല. പിന്നെ ഒരു ദിവസം പോയിട്ട് വേറെ ഷോപ്പിൽ നിന്ന് അങ്ങനെ എടുക്കലാം. ഇപ്പോൾ അതാ ഉമ്മാക്കുള്ള അപായ നോക്കലാണ് കേട്ടോ. ഉമ്മ സാരി, ഞാൻ പറഞ്ഞില്ല ഉമ്മ മക്കളെ കല്യാണത്തിന് എല്ലാവരുടെയും സാരി ചുറ്റലുണ്ട് കേട്ടോ. പിന്നെ ഉമ്മ ഉടുക്കലേ ഇല്ല, പക്ഷെ എല്ലാവരെ കല്യാണത്തിനും സാരി എടുക്കലുണ്ട്. നമ്മളിങ്ങനെ പറഞ്ഞിട്ട് എടുക്കുന്ന കേട്ടോ. ഉമ്മാക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല സാരിയല്ല ഒന്നും കൂടെ നല്ലത്, അന്നല്ലേ ചുറ്റുള്ളൊന്നും പറഞ്ഞിട്ട് ഉമ്മ അന്ന് സാരി എടുക്കും, പിന്നെ എടുക്കൂല കേട്ടോ. പിന്നെ ആ ബായൻ്റെ ഇടൽ അങ്ങനെ ഉമ്മാക്ക് സാരി എടുത്ത് പിന്നെ ആ ബായലെടുത്ത് ഡ്രസ്സ് എടുക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഇതേപോലെ കുറച്ച് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട് കേട്ടോ, മണവാട്ടിക്കുള്ളതും നമുക്കുള്ളതും ഒക്കെ ആയിട്ട്. അപ്പം അതെല്ലാം ഞാനിങ്ങനെ ലിസ്റ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, ഇനി മറക്കണ്ടാന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനത്തെ എല്ലാം നമ്മൾ സാധനം എടുക്കാൻ പോകുമ്പോൾ ഇങ്ങനെ മറന്നിട്ട് വരും, പിന്നെയും പിന്നെയും ഇങ്ങനെ പോയിട്ട് വാങ്ങല. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ടേനെ. അപ്പം അതെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാട്ടോ ഇങ്ങനെ മറക്കൽ. അപ്പം അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ എല്ലാം വാങ്ങല. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും മറക്കാതെ ലൈക്ക് ചെയ്യണേ. പിന്നെ അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതട്ടാ. പിന്നില്ലേ നിങ്ങൾക്ക് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടമാണോ ഇല്ലയെന്നൊന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒന്ന് കമൻ്റ് ആക്കണേ, നിങ്ങൾക്ക് ഇഷ്ടമാണോ ഷോപ്പിംഗ് ഇങ്ങനെ ചെയ്യുന്നതെല്ലാം കാണിക്കുന്നത് ഇഷ്ടമാണോ ഇല്ലേ. അപ്പോൾ കുറേ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, നമ്മൾ ഷോപ്പിങ്ങിന് പോയ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. നിങ്ങൾക്ക് ഷോപ്പിങ്ങിൻ്റെ ഇഷ്ടമാണോ ഇല്ലയെന്നൊന്ന് കമൻ്റ് ആക്കട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേനോ എൻ്റെ ഫേവറേറ്റ് കളറ് ഒന്ന് നിങ്ങൾ കമൻ്റ് ആക്കണേന്ന്. മഷാല്ല കുറേ ആൾക്കാർ കമൻ്റ് ആക്കിയിട്ടാ യെല്ലോ എല്ലോ ഇത്താന്നെല്ലാം പറഞ്ഞിട്ട്. എനിക്ക് മനസ്സിലായിട്ടാ നിങ്ങളെൻ്റെ വീഡിയോസ് എല്ലാ വീഡിയോസും സ്കിപ്പ് ചെയ്യാതെ കാണലുണ്ട് എന്നുള്ളത് മനസ്സിലായി. മഷാല്ല ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, നിങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ എന്നെല്ലാം വിചാരിച്ചിട്ട്. പിന്നെ ഈ ഒരു കല്യാണത്തിനും ഞാൻ യെല്ലോ കളർ തന്നെ കേട്ടോ, ഡ്രസ്സ് ഇങ്ങനെ എപ്പോഴായാലും വേറെ ഉള്ള കളറെല്ലാം ഇട്ട് നോക്കും, ലാസ്റ്റ് യെല്ലോ കളറിനൊക്കെ എന്നെ പോയിട്ടുണ്ടേനെ കേട്ടോ. പിന്നെ ഫാദർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിന് യെല്ലോ കളർ ഇനി എടുക്കണ്ട കല്യാണത്തിന്, വേറെ ഏതെങ്കിലും കളർ എടുത്തോ അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടേനെ കേട്ടോ. എനിക്ക് ലൈറ്റ് ഗ്രീൻ കളർ അങ്ങനെ എന്തെങ്കിലും എടുത്താലായി, അങ്ങനെ ലൈറ്റ് കളർ ഏതെങ്കിലും എടുത്തോ, യെല്ലോ എടുക്കണ്ട അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടേന്. അങ്ങനെ ഞാൻ യെല്ലോമൊക്കെ തന്നെ ഇങ്ങനെ പോവും, പിന്നെയും വരും, ഞാൻ ഇട്ടെല്ലാം നോക്കിയിട്ടുണ്ടേന്. അതെല്ലാം ഞാൻ ഈ വീഡിയോസിൽ കാണിക്കുന്നില്ല കേട്ടാ, കാണിക്കുന്നില്ല എന്നാട്ടാ പറഞ്ഞത്. പിന്നെ ഇനിയിപ്പം യെല്ലോ കണ്ട് കണ്ട് നിങ്ങൾക്ക് ദേഷ്യം പിടിക്കണ്ടാലോ. അപ്പം അങ്ങനെ
അപ്പോൾ ഏതായാലും യെല്ലോ വാങ്ങിച്ചിട്ടില്ല, യെല്ലോ അല്ല കേട്ടോ, വേറെ കളറാ. പിന്നെ എനിക്ക് ഡ്രസ്സിക്ക് ഒരു ചപ്പൽ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ഞാൻ പോയിട്ട് നോക്കിയതാ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ വട്ടം ഇട്ട് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കാര്യം ഈ കല്യാണത്തിനല്ലേ നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ളതല്ലേ, അപ്പം ഇങ്ങനെ ഹീലുള്ളതെല്ലാം എടുത്തു കഴിഞ്ഞാലേ കാലെല്ലാം ഭയങ്കര വേദന ആവലുണ്ട് കേട്ടോ കുറച്ച് നടക്കുമ്പോൾ തന്നെ. എന്നിട്ട് ഞാൻ മിക്കവാറും എൻ്റെ ഫാമിലിയിലെല്ലാം ഇങ്ങനെ ഞാൻ കല്യാണത്തിനെല്ലാം കൂടുമ്പല്ലേ ഇങ്ങനെ ഹീലുള്ളതെല്ലാം നല്ല ഭംഗിയുള്ളതെല്ലാം എടുക്കും, ഫാൻസി ടൈപ്പെല്ലാം എടുക്കും. എന്നിട്ട് അത് അന്ന് ഇടാൻ കഴിയില്ല, കുറച്ച് നേരം ഇടുമ്പോൾ തന്നെ കാല് ഭയങ്കര നൊമ്പലാവും. എന്നിട്ട് അത് ഒഴിവാക്കിയിട്ട് നമ്മൾ സാധാ ഷൂ എല്ലാം ഇടല. അപ്പം അത് വിചാരിച്ചിട്ട് കുറേ നേരം ഇട്ട് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നെല്ലാം നോക്കിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പലാണ് ഞാൻ എടുത്തത്. അതെല്ലാം ഞാൻ കാണിക്കട്ട, ഞാൻ കല്യാണത്തിൻ്റെ ഡ്രസ്സെല്ലാം കാണിക്കൂലേ സ്റ്റിച്ചാക്കാൻ കൊടുത്തല്ലേ, അപ്പം അതെല്ലാം കിട്ടിയിട്ട് അതിൻ്റെ കൂടെ കാണിക്കാം ഇൻഷാല്ലാ. പിന്നെ നമ്മളവിടുന്ന് പോന്നിട്ടാ, നമ്മൾ ബില്ലാക്കിയതിന് ശേഷം നമ്മളവിടുന്ന് പോന്ന്. പിന്നെ അതാ ഫുഡ് കഴിക്കലാം, ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നൂഡിൽസാന്ന് പറഞ്ഞത്, പിന്നെ ഉപ്പ എന്തെല്ലോ പറഞ്ഞിട്ടാ, വെള്ളപ്പം പറഞ്ഞ്, ഉമ്മ പിന്നെ എന്താ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് കറക്റ്റ് ഇപ്പോൾ ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് സിസ്റ്റർ പിന്നെ അവളും ഹസ്ബൻഡും പിന്നെ അവളെ പുളിക്കൽ അങ്ങോട്ട് പോയി, ഞാനും ബ്രദറും ഉമ്മയും നമ്മളെ വീട്ടിലേക്ക് വന്ന്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ, നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.